മുഴുവൻ കേൾക്കാനുള്ള ദയവ് ഉണ്ടാകണം. അപ്പു എന്ന എന്റെ പേര്. ഇവിടെ അടുത്ത് തിരുവട്ടാറാണ് സ്ഥലം. പിണക്കൊക്കെ മാറി ഇപ്പൊ അമ്മയും മകനും വലിയ ലോഹിതലാ. ഓ സമാധാനായി. ഞാൻ അത് തന്നെ ഓർത്തിരിക്കായിരുന്നു. രണ്ടാളും കൊറേ നേരമായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക. ഇനി ശബ്ദം താഴ്ത്തി വല്ല വഴക്കുണ്ടാക്കണോന്ന് അറിയാൻ ഞാൻ കുറച്ചു നേരം കേട്ടു. അപ്പോഴല്ലേ മനസ്സിലായത്. എന്ത് കഥ പറയ? കഥയോ? ഉവ്വ്, ഒരു കൃഷിക്കാരനെ കൊറേ പേര് ചേർന്ന് ചതിച്ച കഥ. എന്ത് വെട്ടിത്തോ കുട്ടി നീ കാണിച്ചേ? കൊട്ടാരത്തിൽ വന്ന് ആൾമാറാട്ടം നടത്തിയാ കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് അറിയോ? ചെയ്യുന്നത് തെറ്റാണെന്നറിയാം, പക്ഷേ ഇതല്ലാതെ ഞാൻ എന്താ ചെയ്യുക? അവളില്ലാതെ ഞാൻ ഇവിടുന്ന് മടങ്ങില്ല. അതിന് എന്ത് ശിക്ഷ കിട്ടിയാലും അത് അനുഭവിക്കാൻ ഞാൻ തയ്യാറാ. ഇനി എന്നെ സഹായിക്കാൻ തമ്പുരാട്ടിക്ക് മാത്രമേ കഴിയൂ. ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും തിരുമനസ്സിന് പറഞ്ഞ് ഒന്ന് ബോധ്യപ്പെടുത്തണം. കഴിയില്ല കുട്ടി, ഇവിടെ ഉള്ളവരെ സ്നേഹത്തിന്റെ വില പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ആർക്കും കഴിയില്ല. ഒരാണും പെണ്ണും തമ്മിൽ ഇഷ്ടപ്പെട്ടാൽ അതിന് സ്നേഹമല്ല, തെറ്റെന്നാ ഇവിടെ ഉള്ളവർ പറയാ. ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ നിന്നെ ശിക്ഷിക്കാനല്ലാതെ സഹായിക്കാനുള്ള മനസ്സ് ആർക്കും ഉണ്ടാവില്ല. അങ്ങനെ മനസ്സുണ്ടായിരുന്നെങ്കിൽ, അല്പം ദയ കാണിച്ചിരുന്നെങ്കിൽ ഇക്കാലം അത്രയും ഇങ്ങനെ നരകിച്ച് ജീവിക്കേണ്ട ഗതികേട് എനിക്ക് വരില്ലായിരുന്നു. എനിക്ക് എന്റെ വീരേന്ദ്രനെ നഷ്ടപ്പെടില്ലായിരുന്നു. നിന്നെ പോലെ സ്നേഹിച്ച പെണ്ണിന് വേണ്ടി ചങ്കുറ്റത്തോട് നെഞ്ചും വിരിച്ച് ഈ കൊട്ടാരത്തിന്റെ മുറ്റത്ത് വന്ന് നിന്നെ ആളാ വീരേന്ദ്രന്റെ അച്ഛൻ. അന്ന് ഇവിടെ ഉള്ളവരെല്ലാം ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചത് എങ്ങനെയാണെന്ന് അറിയോ? എല്ലാം അറിഞ്ഞ് ഞാൻ എത്തുമ്പോൾ അരിഞ്ഞു നുറുക്കിയ കുറെ മാംസ കഷ്ണങ്ങൾ മാത്രം. അതിനു മുമ്പ് അവരോട് പറയാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നിൽ വീരേന്ദ്രന് ജന്മം കിട്ടിക്കഴിഞ്ഞു എന്ന്. ഒരു പ്രതികാരം പോലെയാണ് അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിച്ച് ഞാൻ വളർത്തിയത്. പിന്നെ പരിഹാസങ്ങളുടെയും കുത്തുവാക്കുകളുടെയും നടുവിൽ എന്റെ മകന്റെ മനസ്സ് മുരടിക്കുന്നെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അവനെയും കൊണ്ട് ഇവിടെ ഇറങ്ങി, എന്റെ മോനെയെങ്കിലും എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. പക്ഷെ കുഞ്ഞുനാളിലെ അവന്റെ മനസ്സിലേറ്റ മുറിവ് ഒരിക്കലും ഉണങ്ങിയിട്ടില്ല. അവൻ വളർന്നത് മനുഷ്യനായിട്ടല്ല, മൃഗമായിട്ടാണ്. പക മുഴുവനും എന്നോട്. ഓരോ ക്രൂരകൃത്യങ്ങൾ ചെയ്യുമ്പോൾ എന്നോട് പക പോക്കും പോലെ അവന്. അവൻ കാണിച്ചു കൂട്ട് നിവൃത്തികേടുകളുടെ പേരിൽ എനിക്ക് എല്ലാവരുടെയും മുമ്പിൽ തല താഴ്ത്തി നിൽക്കേണ്ടി വന്നിട്ടേ ഉള്ളൂ. ഇപ്പൊ എന്റെ മകനെ കുറിച്ച് കുറെ നല്ല വാക്ക്, ഒരമ്മ കേൾക്കാൻ ആശിക്കുന്ന വാക്കുകൾ എല്ലാം ഞാൻ കേട്ടു. അത് നീ കാരണമാണ്. അതെന്തിന്റെ പേരിലായാലും ശരി, എനിക്ക് നിന്നോട് നന്ദിയുണ്ട് കുഞ്ഞെ. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഞാനായിട്ട് നിന്നെ ഉപദ്രവിക്കില്ല. ഞാന് പൊയ്ക്കോളൂ.